നമസ്കാരം. പിജൻ സ്റ്റോറിയിലെ എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ട് കുറച്ചായി, കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇന്ന് ഞാൻ നമ്മുടെ അരവിന്ദേട്ടൻ്റെ ലോക്റ്റിലാണ്. അരവിന്ദേട്ടൻ്റെ ലോക്റ്റിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാവിൻ്റെ ഒരു വിപണി മൊത്തത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയുക, ഒരു ഒന്ന് താഴെ പോയി. പക്ഷെ ആ സമയത്തും ഈ പ്രാവുകളെയൊക്കെ അതിൻ്റെ ആ ബുദ്ധിമുട്ടൊന്നും വകവെക്കാതെ നല്ല രീതിയിൽ തന്നെ അതിനെ ഈ പ്രാവുകളെ നല്ല രീതിയിൽ സ്നേഹിച്ച് നല്ല കേജും കാര്യങ്ങളും നല്ല ഫീഡൊക്കെ കൊടുത്ത് നല്ല ക്വാളിറ്റി ബ്രീഡുകളെ നല്ല രീതിയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അരവിന്ദേട്ടൻ. അപ്പോൾ അരവിന്ദേട്ടൻ്റെ ലോക്സിലെ പുതുതായിട്ട് നിങ്ങൾക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന നല്ല ബ്രീഡുകളും അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രാവുകളെയും ഒക്കെ നമുക്ക് പുതിയ വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ. പ്രാവുകളത് പുതിയ ബ്രീഡുകൾ എന്തെങ്കിലും ആഡ് ചെയ്തോ? അതോ ഇത് ഒന്ന് രണ്ട് പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. മോറായിട്ട് എടുത്തിട്ടുണ്ട്. ആ ശരി. ഇന്നൊരു വേറെ ബ്ലാക്ക് മാക്സ് എടുത്തിട്ടുണ്ട്. സാധനം എത്തിയിട്ടില്ല. ആ ശരി ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ പ്രാവ് പണി ഒന്ന് താഴെ പോയപ്പോ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തോ? നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഒരു ഇതിനെ വളർത്തുന്ന ആളുകളോടൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് ആ സമയത്ത്? മൊത്തത്തിൽ എല്ലാവർക്കും എല്ലാവർക്കും ഒക്കെ അറിയുന്ന അപ്പൊ മൊത്തത്തിന് താണിരിക്കുകയാണ്. അതിപ്പോ ഈ പ്രാവൊന്നുമല്ല, എല്ലാ പരിസരം കിളികളായാലും ഡോക്ടർ ആയാലും എല്ലാതും താണിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇതൊന്നും കാണുന്നു മാത്രം. ഇപ്പൊ അത് റെഡിയായിട്ട് വരുന്നുണ്ട് അല്ലേ? കുറച്ചൊരു മെച്ചപ്പെട്ട് വരുന്നു. എൻക്വയറീസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളത് തുടങ്ങിയ ഇത് മെച്ചല്ലാന്ന് പറഞ്ഞിട്ട് ഒറ്റ അടിക്കും കൂടെ നിർത്തി പോകാൻ, അല്ലെങ്കിൽ വെറും ഗോതമ്പ് മാത്രം കൊടുത്തിട്ട് വളർത്തിയതാക്കാൻ, അത് ശരിയല്ലല്ലോ. അതെ അതെ. അതിന്റെ അതേതായ ക്വാളിറ്റിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാ. നമ്മള് ലാഭമുള്ള സമയത്ത് ലാഭം, നഷ്ടം കുറച്ചൊക്കെ വരുന്ന സമയത്ത് അതിന്റെ രീതിയിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതെ അതെ. ഇപ്പൊ പ്രാവിന് എന്തെങ്കിലും റേറ്റ് കുറവ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? റേറ്റ് മൊത്തത്തിൽ ഫീൽഡ് കുറച്ച് ഡൗൺ ആയ സമയത്ത് കിട്ടിയ വിലയ്ക്ക് കൊടുക്കാന്നുള്ള രീതിയിൽ പലരും ഇതായിട്ടുണ്ട്. കുറവുണ്ട്. ഓക്കെ. ഇതാണ് അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റ് വരുന്നത്. ഫസ്റ്റ്, ഇതിൽ എത്ര കേജുകളാണ് അരവിന്ദേട്ടൻ വരുന്നത്? ഇത് കോളനിയാണ് അല്ലേ? കോളനി, മുകളിലൊരു കോളനി, ഇതിൽ താഴെ കേജുകൾ. കേജുകൾ 45 കേജ് ഉണ്ട്. ആ ഓക്കെ ഓക്കെ. നല്ല വൃത്തിയിലും നീറ്റായി ക്ലീനായാലും സൂക്ഷിച്ചിരിക്കുന്നത് മൊത്തത്തിൽ. ഇതില് തീറ്റ വേസ്റ്റ് ആണ്ട് എന്നൊക്കെ പറയുന്നത് ഇതിൽ, ഇത് എന്താണ് നിങ്ങളൊരു അഭിപ്രായം? ഈ ഒരു കുത്തിക്കളയുന്നുള്ളു. അതെ അതെ. ഓക്കെ ഓക്കെ. ഇത് കേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുഡ് ഫീഡർ എല്ലാം ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിന് ഓട്ടോമാറ്റിക് വാട്ടർ ഫീഡർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം സെപ്പറേറ്റ് കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാ കേജിലും അത് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അരവിന്ദേട്ടൻ തന്നെയാണ് ഇതിൽ ഫീഡ് കൊടുക്കൽ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഈ വണ്ടിയിലൂടെ വന്ന് എല്ലാ വീടുകൾക്കും കൊടുക്കും. ഇത് അരവിന്ദേട്ടൻ വീടുകൾക്ക് കൊടുക്കുന്ന തീറ്റ അല്ലേ? ഇത് ഗോതമ്പ്. ഇതിക്കടെ മിക്സ്ഡ് ആഡ് ചെയ്യണ്ടല്ലേ? ഓ ശരി. അരവിന്ദ്ര പൊമേറിയനാണ്. ഓക്കെ ഓക്കെ. എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്തൊക്കെയാണ്? ഇത് മെയിലാണോ? മെയിലാണോ? ഓക്കെ ഓക്കെ. ബൗളിംഗ് പിടിച്ചുകൊണ്ട് കുറച്ച് ബൗളിംഗ് കുറവാണ്. ഓക്കെ ഓക്കെ. കട്ട് ചെയ്താണ്. ഓക്കെ. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബേർഡുകളാണ് ഫാൻഡെയിൽസ് അഥവാ മയിൽപ്രാവുകൾ എന്ന് പറയുന്നത്.
ഇതിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, ഗ്രിസില്, ടൈഗർ, അങ്ങനെ പല കളറിലുള്ള ഫാൻറ്റൈൽസുകൾ അരവിന്ദ് ലോഫ്റ്റിലുണ്ട്. ഏതൊരു തുടക്കക്കാരും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ബേഡുകളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മാർക്കറ്റുള്ള ഒരു ബേഡാണ് ഈ ഫാൻറ്റൈൽ. അപ്പോൾ ഫാൻറ്റൈലിൻ്റെ കളക്ഷനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അരവിന്ദായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഈ കോളനിക്ക് കൂടുതൽ കാണുന്ന ബേഡ്സിനെല്ലാം കൊടുക്കാനുള്ളതാണ്. ഇതിലിപ്പോൾ നോർവിച്ച് പോട്ടറുണ്ട്, അതുപോലെ തന്നെ ഗാഡിറ്റാനുണ്ട്, ഫാൻറ്റൈലുണ്ട്, പൊമേറിയൻ ഉണ്ട്, പിന്നെ ഡബിൾ ക്രസ്റ്റ് എല്ലാവരും ഇതാ, ജാക്കോബിൻ ചിക്സ് ഉണ്ട്, ഡബിൾ ക്രസ്റ്റ് ഫീമെയിലാ? ആ ശരി ശരി. ആ ഇത് ബൊക്കാറ മിക്സ്, ഈ ജോഡി ഓക്കെ കുട്ടികളാണ് ആയിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള ബേഡാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നതാണ് ബൊക്കാറോ ടെമ്പറ്റേഴ്സ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡാണ്. കുറച്ച് ഹെവി സൈസാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫെതേഴ്സ് ഒക്കെ അല്ലേ, ബൂട്ട് ഫെതേഴ്സ് നല്ല ലെങ്തി ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ തലയിൽ വരുന്ന റൗണ്ട് ക്യാപ്പ്, അതും കുറച്ച് നല്ല രീതിയിൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും. അതിൻ്റെ കണ്ണ് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കണ്ണ് കാണാൻ പറ്റുള്ളൂ. ആ രീതിയിലാണിത്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. പിന്നെ പ്രത്യേക തരം സൗണ്ടാണ് ഈ ബൊക്കാറോ ടെമ്പറ്റേഴ്സിനുള്ളത്. ഇതിൻ്റെ ഒന്ന് രണ്ട് നല്ല കളക്ഷൻ തന്നെ അരവിന്ദൻ ലോഫ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഗാഡിറ്റാനോ പൗഡർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ഡിമാൻഡ് വന്നൊരു ബേഡാണ്. 50,000 രൂപയൊക്കെ ഒരു ജോഡി പേരിന് വന്ന സെറ്റാണിത്. ഇപ്പോഴൊക്കെ സാധാരണ കോമൺ ആയിട്ട് എന്ത് റേറ്റിലാണ് ഇത് പോകുന്നത് എന്തേട്ടാ? ആ അത്ര റേഞ്ച് താന്നു പോയി. 3-4 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആരെങ്കിലും കുഞ്ഞുങ്ങളെയൊക്കെ ആവശ്യമുള്ള അരവിന്ദേട്ടനായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടോ, കൊടുക്കാനുണ്ടോ? രണ്ട് പീസ് ആ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീളം കുറവായിരിക്കും മറ്റേ ബേഡിനെ അപേക്ഷിച്ചിട്ട്. പിന്നെ നല്ല പൗട്ടിംഗ് ആയിരിക്കും, നല്ല ഇണക്കമായിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളൊരു കമ്പനിയാവും, നമ്മളെ കയ്യിലേക്ക് വരും, ഇരിക്കും, എല്ലാം ചെയ്യും. ഇതിൻ്റെ പലതരം കളറുകളുണ്ട്, ആൽമണ്ട്, വൈറ്റ്, ബ്ലാക്ക്, എല്ലാ കളറിലും ഈ ഒരു ബ്രീഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഗാഡിറ്റാൻ്റെ 2/6 ആണ്. ഇത് ഏതാ കളർ ആയിരുന്നു ചേട്ടാ? ചെക്കറോ? ബ്ലൂ ചെക്കർ. മറ്റത് ബ്ലാക്ക്. ഇതിന് എത്ര കള്ളി ആയിട്ടുണ്ടത്? ചെറുത് സീറോ കള്ളിയാണ്. മറ്റത് 3 കള്ളി. ഈ 2 ചിക്കുകളും കൊടുക്കാനുള്ളതാണോ ഗാഡിറ്റാൻ്റെ? അതാ 3 കള്ളി ആയത് നല്ല പൗട്ടിംഗ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ലോഫ്റ്റിലെ മറ്റൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു അട്രാക്ഷനാണ് നോർവിച്ച് ക്രോപ്പർ എന്ന് പറയുന്നത്. നോർവിച്ച് ക്രോപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗം സൈസ് വളരെ കുറവായിരിക്കും, പക്ഷേ മുകൾ ഭാഗത്തേക്ക് എന്ന് ചെസ്റ്റിന് മുകളിൽ ഇതിൻ്റെ പൗട്ടിങ് ഒരു ഗ്ലോബ് പോലെ വന്ന് നിൽക്കും. അത് നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ നിൽപ്പും സ്റ്റാൻഡിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റിനെ വളരെ മനോഹരമാക്കുന്ന കിങ് ബേഡുകളെ കുറിച്ചാണ്. കിങ് ബേഡുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ അരവിന്ദേട്ടൻ ലോഫ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങളിവിടെ സെയിലിനായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ക്വാളിറ്റി വൈറ്റ് ജോഡികളുണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂ ലൈനേജ് കിങ് ഇവിടെയുണ്ട്, റെഡ്, ബ്ലാക്ക്, അങ്ങനെ പല വെറൈറ്റി കിങ്ങുകളും ഇവിടെ അവൈലബിളാണ്. കിങ്ങിനെ കുറിച്ച് കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള ബേഡുകളാണ്. നല്ല രീതിയിൽ സൈസും ഒക്കെയുള്ള നല്ല ബേഡുകളാണ്. അപ്പോൾ കിങ്ങൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അരവിന്ദേട്ടനായിട്ട് ബന്ധപ്പെടുക. കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഹെവി സൈസ് ബേഡുകളെ ആഗ്രഹിക്കുന്ന ആർക്കും വാങ്ങാൻ പറ്റുന്നൊരു ബേഡാണ്. പ്രത്യേകിച്ച് പ്രത്യേക നോട്ടമൊന്നും ഇതിന് കയറിയേണ്ടതായിട്ട്, പൗട്ടേഴ്സിനെ പോലെ കയറിയേണ്ടതായിട്ടൊന്നും കിങ്ങിനില്ല. ഒരു ആവറേജ് രീതിയിൽ നോക്കിയാൽ മതി. നല്ല ഫീഡും
രീതിയിൽ കറക്റ്റായിട്ട് ഡീവോമിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെല്ലാം നോക്കി നല്ല കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും. മാർക്കറ്റിൽ എപ്പോഴും ഒരു ഡിമാൻഡായിട്ടുള്ള ഒരു ബേഡാണ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റിലെ പുതിയ അതിഥികളാണ്. ഒരു സിനിമ ഉണ്ടല്ലോ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന പോലെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂ ലൈനേജ് കിങ് ആണ് ഇവർ. വളരെ ബ്യൂട്ടിഫുള്ളാണ്, വളരെ ഉരുണ്ട ഷേപ്പാണ് ഇവരുടെ വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റാൻഡിങ്ങും എല്ലാം നമ്മുടെ ഓൾഡ് ലൈനേജ് കിങ്ങിനെ അപേക്ഷിച്ചിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഇവർക്കുണ്ട്. ഓക്കെ, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബേർഡ്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രിൽ ബാക്ക് പിജൻസ് ആണ്. ഫ്രിൽ ബാക്ക് പിജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ തൂവല് സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിട്ടിരിക്കും. അതാണ് ഫ്രിൽ ബാക്കിൻ്റെ ഒരു സവിശേഷത. അതിൽ തന്നെ നമുക്ക് ക്രസ്റ്റഡ് ഉണ്ട്, ക്രസ്റ്റഡ് അല്ലാത്തതായിട്ടുമുണ്ട്. പിന്നെ ഇതിൽ ഇപ്പോൾ ഇവിടെ രണ്ട് ബ്രീഡിംഗ് പെയറാണ് അരവിന്ദൻ്റെ കയ്യിലുള്ളത്. ഒന്ന് റെഡാണ്, ഒന്ന് ഒരു പീസ് സാൻഡലും ഒരു പീസ് ഗ്രേ കളറായിട്ടുണ്ട്. അങ്ങനെ രണ്ട് ജോഡിയാണ് ഇവിടെ ബ്രീഡിംഗ് പെയറായിട്ടുള്ളത്. ഇത് ഡബിൾ ക്രസ്റ്റ് ബ്രീഡിംഗ് പെയറാണ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ അരവിന്ദേട്ടാ? കുഞ്ഞുങ്ങൾ ഇവിടെ സെയിൽ ചെയ്യാനായിട്ടുണ്ട്, ഇതിൻ്റെ നല്ല ക്വാളിറ്റി കുഞ്ഞുങ്ങൾ. അടുത്ത് നമ്മൾ കാണുന്നത് ബൊക്കാറോ പെയറുകളാണ്. ഇതിൽ ബ്ലാക്ക് ഉണ്ട്, അതുപോലെ ടൈഗർ ഉണ്ട്, ഗ്രിസിൽ ഉണ്ട്, എല്ലാ കളറിലുള്ള വെറൈറ്റി നല്ല ക്വാളിറ്റി ബൊക്കാറോസ് ആണ്. ഇവരെ ചിക്സ് ഇവിടെ ഉണ്ടോ അരവിന്ദേട്ടാ? രണ്ട് മൂന്ന് പീസായിട്ടുണ്ട്, ആയി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നല്ല ക്വാളിറ്റി ബൊക്കാറോസിൻ്റെ ചിക്സൊക്കെ ആവശ്യമുള്ളവരെ ധൈര്യമായിട്ട് അരവിന്ദേട്ടനെ സമീപിക്കാം. അരവിന്ദേട്ടനെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ലോങ് ഫേസിൻ്റെ പേരാണ്, ബ്ലാക്കും വൈറ്റും. ഇതിൻ്റെ ചിക്കുകളൊക്കെ എങ്ങനെ, ഏത് ലെവലിൽ ഇറങ്ങുന്നത്? വൈറ്റ് ആയിട്ടാണോ ബ്ലാക്ക് ആയിട്ടാണോ? മിക്സ് കളറായിട്ട് ഇറങ്ങും. ആ ശരി ശരി ശരി. ഇത് കൊമർണറാണ്, കൊമർണർ ചിക്കായിട്ട് കിടക്കാണ്. എപ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേർഡാണ് ഈ കൊമർണർ എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ അതിൻ്റെ ചുണ്ട്, ചെറിയ ചുണ്ടെല്ലാം കണ്ട് ഇതിൻ്റെ പല കളറായിട്ട് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക്, ബ്ലൂ, റെഡ് സാൻഡല്. ഹലോ, ഇത് ഫെലിഗേസറാണ്, സാൻഡൽ കളർ. ഏകദേശം കൊമർണറിനോട് സാമ്യമുള്ളത് തന്നെയാണ്. പക്ഷെ ഫെലിഗേസറിന് അതിൻ്റെ തലയിലൊരു പൊട്ടുപോലെ ഒരു മാർക്കിംഗ് വരും. ഇത് ബ്രീഡിംഗ് പെയർ അല്ലായിരുന്നു ചേട്ടാ? ഇതിൻ്റെ ചിക്സ് ഉണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ മാർക്കിംഗ് കറക്റ്റായില്ല. ഓക്കെ, എന്നാലും നല്ല പ്രാവ് സ്നേഹികളൊക്കെ വാങ്ങുന്ന ഒരു ബേർഡാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ ഷോർട്ട് ബേർഡാണ്, അതുകൊണ്ട് എല്ലാവരും വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ബേർഡാണിത്. ഇത് മുദീന പേർ അല്ലായിരുന്നു ചേട്ടാ? മുദീന സാൻഡല്, റെഡ്, റിങ്, ആ അർജൻറ് കളർ. അതായത് ഈ മുദീന എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പ്രാവ് വളർത്തൽ ഫീൽഡിലേക്ക് വരുന്ന എല്ലാവരും ആഗ്രഹിച്ച് വാങ്ങുന്നൊരു ബ്രീഡായിരുന്നു. ഇപ്പോഴും അതിന് നല്ല ഡിമാൻഡ് ഉണ്ട് അല്ലേ ചേട്ടാ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇപ്പോഴും. കാരണം ഒരു കോഴിയുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിനെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇതിനെ ഇപ്പോഴും ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ലോഫ്റ്റിൽ നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ബേർഡാണ് ഈ മുദീന എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് മോർഹെഡ് എന്ന് പറയുന്നൊരു ബ്രീഡാണ്. ഇതിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഹിപ്പി ബേർഡിനോടും അതുപോലെ തന്നെ ജർമ്മൻ എണ്ണിനോടൊക്കെ ഒരു സാമ്യമുണ്ട്. എന്നിരുന്നാലും ഇത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബേർഡാണ്. ഇതിൻ്റെ വൈറ്റ് ബോഡി മൊത്തം വൈറ്റ് കളറായിരിക്കും, അതുപോലെ തന്നെ തലയും വാലും വേറെ കളറായിട്ടാണ് വരുന്നത്. പിന്നെ ചെറിയ രീതിയിൽ ബൂട്ടും ഇതിനുണ്ടായിരിക്കും. കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബേർഡാണ്. ഇത് അരവിന്ദേട്ടൻ്റെ ലോഫ്റ്റ് പുതുതായിട്ട് എത്തിയിട്ടുള്ള ഒരു ബേർഡാണ്. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ജാക്കോബിൻ പെയേഴ്സാണ്. എത്ര പേരുണ്ട് അരവിന്ദേട്ടാ? മൂന്ന് പേരോ? മൂന്ന് പേരുണ്ട്, മൂന്ന് ബ്രീഡിംഗ് പെയറുകളുണ്ട്. നല്ല ഹെയറൊക്കെ നല്ല ക്വാളിറ്റി ബേർഡുകൾ തന്നെയാണ്. ബ്ലാക്ക്, സാൻഡല്, വൈറ്റ്. ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടോ അവിടെ അരവിന്ദേട്ടാ? കുഞ്ഞുങ്ങൾ സെയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ജാക്കോബിൻ്റെ നല്ല ക്വാളിറ്റി കിങ്ങുകൾ, ചിക്സുകൾ ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും അരവിന്ദേട്ടനായിട്ട് ബന്ധപ്പെടുക. ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ജാക്കോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബേർഡാണ്.
ഭംഗിയുടെ കാര്യത്തില് ഒരു അൾട്ടിമേറ്റ് ബേർഡ് തന്നെ വേണമെങ്കിൽ നമുക്ക് ജാക്കോബിനെ വിശേഷിപ്പിക്കാം. കാരണം അത്രയും അതിന്റെ ഹെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത് സിറാസ് ആണ്, ബാർ സിറാസ് ആണ്, സിൽവറിൽ ബാർ സിറാസ്, അതുപോലെ മറ്റതും സിൽവർ തന്നെ അല്ലേ, ആ ഗ്രേ കളറാണ്. നല്ല മാർക്കിംഗ് ബേർഡാണ് സിറാസ് ഒക്കെ. അടുത്തായി കാണുന്നതാണ് ഹിപ്പി, ഹിപ്പി ബേർഡാണ്. ഇത് ബ്രീഡിംഗ് പേരല്ല, എന്തെല്ലാം അതായത് ഈ ഹിപ്പി, മുഗി, ഫാൻഡെയില്, അതുപോലെ സിറാസ്, ഇതൊക്കെ ഏത് സാധാരണക്കാരനും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാങ്ങി വളർത്താൻ പറ്റുന്ന ബ്രീഡുകളാണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ നല്ല കുഞ്ഞുങ്ങളൊക്കെ അരവിന്ദേട്ടനായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അടുത്ത് കാണാൻ പോകുന്ന മുഗിയുടെ പേരുകളാണ്. ഈ മുഗി എന്ന് പറയുമ്പോൾ ചിലവർ രാജസ്ഥാൻ ബ്യൂട്ടി എന്ന് പറയും, മുഷ്കി എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. പലതരം വെറൈറ്റി കളറുകളാണ് മുഗിയിലുള്ളത്. അരവിന്ദയുടെ എത്ര പേർ മുഗി സെറ്റുകളുണ്ട് ഇവിടെ? മൂന്നാല് പേരുകളുണ്ട്. ഇതിന്റെ ചിക്സ് ഒക്കെ ഉണ്ടോ അവിടെ? അപ്പോ ഈ മുഗി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സാൻഡൽ മുഗി അതൊക്കെ ഒരു ടോപ്പ് വില വന്നിരുന്നു അല്ലേ, 12,000 രൂപയൊക്കെ ലോ വിലയില് നിൽക്കുന്ന ഒരു പേടുകളാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല മുഗിയൊക്കെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സമയത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെയൊക്കെ റേറ്റൊക്കെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് പഴയ റേറ്റിലേക്ക്. മുഖി എപ്പോഴും നമുക്ക് അധികം രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലുള്ള ഒരു ബേർഡാണ്. പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല, അതുപോലെ തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ ലഭിക്കും. പിന്നെ കാണാനും നല്ലൊരു അട്രാക്ഷനുള്ള ബേർഡാണ് ഈ രാജസ്ഥാൻ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അരവിന്ദേട്ടൻ്റെ അടുത്തൊരു കൂട്ടിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു കേജിനുള്ളിൽ സെറ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഫൈറ്റേഴ്സാണ്, അതായത് കൊത്തുകോഴികളാണ്. കൊത്തുകോഴികളുടെ പാരൻറ് സ്റ്റോക്കാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാവുകളിലെ ഫോസ്റ്റേഴ്സിനെയും ഇവിടെ ഈ ഒരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഫൈറ്റേഴ്സിൻ്റെ ബ്രീഡിംഗ് സ്റ്റോക്കുകളാണ്. ഇതിൻ്റെ എല്ലാം മുട്ട എടുത്ത് അരവിന്ദേട്ടം വിരിയിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റും. നല്ല ഫൈറ്റേഴ്സ് കോഴികളെ, കൊത്തുകോഴികൾ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് മേടിക്കാം. അതുപോലെ തന്നെ ഇത് അരവിന്ദേട്ടൻ്റെ ഫോസ്റ്റേഴ്സിൻ്റെ കേജ് സെറ്റപ്പാണ്. ഇവിടെയാണ് നാടൻ പ്രാവുകളായിട്ടുള്ള ഫോസ്റ്റേഴ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അരവിന്ദേട്ടൻ്റെ കോളനി കേജാണ്. കോളനി കേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽ ചെയ്യാനായിട്ടിട്ട ബേഡുകളെല്ലാം ഇവിടെയാണ് കൊണ്ടുവന്നിടുന്നത്. അതായത് സെൽഫായിട്ട് തീറ്റ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അരവിന്ദേട്ടൻ എല്ലാ ബേഡുകളെയും ഈ കോളനി കേജിൽ കൊണ്ടുവന്നിടും. ഇവിടെ എല്ലാ തരത്തിലുള്ള ബേഡുകൾക്കും നല്ല പറന്ന് കളിച്ച് നല്ല ലാവിഷായിട്ട് കളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോളനി സിസ്റ്റം അരവിന്ദേട്ടൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും കിങ് ബേഡുകളുണ്ട്, അതുപോലെ മുഗിയുണ്ട്, ഫാൻഡെയിലുണ്ട്, ഫിലിഗേസർ ഉണ്ട്, ഡബിൾ ക്രസ്റ്റ് ഉണ്ട്, ബൊക്കാറോ ഉണ്ട്. അങ്ങനെ എല്ലാ ബേഡുകളും ഇതിൽ നല്ല രീതിയിൽ പറന്ന് കളിക്കുന്നുണ്ട്. ഈ ബേഡുകളെല്ലാം അരവിന്ദേട്ടന് സെയിൽ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും നല്ല ബേഡുകളെ ആവശ്യമുള്ള എല്ലാവർക്കും അരവിന്ദേട്ടനായിട്ട് ബന്ധപ്പെടാം. അരവിന്ദേട്ടൻ്റെ കയ്യിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ റീസണബിൾ റേറ്റിൽ അരവിന്ദേട്ടൻ നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതേത് അരവിന്ദേട്ടാ? അതേള് ഫിഷർ, ആ ആഫ്രിക്കൻ ലവ് ബേഡ്സ്. ഇതിൻ്റെയൊക്കെ ജോഡികൾ ഇവിടെ ഉണ്ടോ, കൊടുക്കാണ്ടോ? സെയിലായി. ആ ആ ഇതൊക്കെ എന്താ ജോഡി വരുന്നത്? റേറ്റ് ജോഡി ഫീസ് വരുന്നത് കുട്ടികൾ ആ ഒരു പീസായിട്ട് ഫീസ് വരുന്നത്. ഓക്കെ ഓക്കെ. ഇത് ജോഡിയൊക്കെ അറിയാൻ എത്ര പ്രായമാണോ? ജോഡി അറിയാൻ നമുക്ക് ഒന്നിച്ചൊരു കോളനി സെറ്റ് ചെയ്ത് ആ എന്നിട്ട് അല്ലെങ്കിൽ ഡി എൻ എ അത് ശരി, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതിലിപ്പോ എത്ര പീസ് ഉണ്ട് ഇതിൽ? ഇതില് വലിയൊരു കൂടിനുള്ളിൽ മരത്തിന്റെ ചെറിയ ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നാല് ബ്രീഡിംഗ് ബോക്സ് ഇതിലുണ്ട് അല്ലേ. ഓക്കെ. ഇത് പിന്നെ സാധാരണ ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ്, ലവ് ബേർഡ്സിന് പിന്നെ ബ്രീഡിങ്ങിനായിട്ട് മൺകലം വെച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇവർക്കൊക്കെ എന്താ തീറ്റ ഫീഡ് എന്താണ്? ലവ് ബേർഡ്സ് ഒക്കെ പിന്നെ ജോഡി വരുന്നത് എത്ര റേറ്റ് വരും? 500 രൂപ. ഓക്കെ ഓക്കെ. ഇതിന് പല കളറുകളായിട്ട് വരും അല്ലേ. ഓക്കെ. അപ്പൊ ഇത്രയൊക്കെയാണ് അരവിന്ദേട്ടന്റെ പുതിയ ലോക്സിലെ വിശേഷങ്ങള്. പുതിയ ലോക്സ് അല്ല, പുതുതായിട്ട് എടുത്ത ഈ വീഡിയോയിലെ വിശേഷങ്ങള്.
നല്ല ക്വാളിറ്റി ബേഡുകൾ നന്നായിട്ടുണ്ട്. ഇതെല്ലാം അരവിന്ദേട്ടൻ്റെ പിന്നെ സഹായികളാണ്. അരവിന്ദേട്ടൻ്റെ പട്ടാളം എന്ന് പറയും. കാരണം ഈ ലോക്കലിൽ എപ്പോഴും അവരുണ്ടാവും, അരവിന്ദേട്ടന് വേണ്ട ഹെൽപ്പുകളും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ നല്ല ബേഡുകൾ, ക്വാളിറ്റിയുള്ള ബേഡുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അരവിന്ദേട്ടൻ്റെ ലോക്കലിൽ വരിക. അപ്പോൾ അരവിന്ദേട്ടൻ എന്താ പറയാനുള്ളത്, പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ? പറയാനെന്താ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനലും പ്രാവഫീൽഡ് മൊത്തം. അതെ. അപ്പോൾ പ്രാവഫീൽഡൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരും. കാരണം നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡർമാർ അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് അരവിന്ദേട്ടൻ്റെ ഈ ലോക്ക്. അപ്പോൾ നല്ല ബേഡുകളെ വാങ്ങാനൊക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.